ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമ്മൾ പഴമയുള്ള മുത്തശ്ശിമാരും എല്ലാം ട്രഡീഷണൽ ആയിട്ട് ഒന്നും ബേക്കറി ആയിട്ട് ഒന്നും വാങ്ങിച്ച് കഴിക്കൂല, എല്ലാം വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കും. അതുപോലെ നമ്മൾ പെട്ടെന്ന് സിമ്പിളായി നമ്മളെ വീട്ടിലെ ഐറ്റം മാത്രം വെച്ച് നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുക ഒരു കടലപ്പരിപ്പ് പപ്പടം ഉണ്ടാക്കുന്നത്. അതിനാണ് ആവശ്യമുള്ളത് ഒരു കപ്പ് ഇഡ്ഡലി റൈസും ഒരു കപ്പ് പച്ചരി. നമുക്കൊരു 2-3 മണിക്കൂറൊന്ന് കുതിർത്ത് വെക്കാം. ഇഡ്ഡലി റൈസും പച്ചരിയും കൂടി നമുക്ക് 2-3 മണിക്കൂർ കുതിർത്ത് വെക്കാം. അതിനുശേഷം നമുക്ക് ഒരുപാട് ഇതിലെ ഐറ്റം, നമ്മുടെ വീട്ടിലെ ഐറ്റം മാത്രമേ ഉള്ളൂ, വേറെ പുറത്തുള്ള ഒന്നും എക്സ്ട്രാ ചേർക്കാനൊന്നുമില്ല. പെട്ടെന്ന് സിമ്പിളായി റെഡിയാക്കാൻ പറ്റുന്നു. ഇതൊന്ന് പച്ചരി നമ്മളെ ഇഡ്ഡലി റൈസും ഒന്ന് കുതിരട്ടെ. നമ്മളെ പച്ചരിയും ഇഡ്ഡലി റൈസും നല്ലതുപോലെ കുതിർന്ന് 3 മണിക്കൂർ മേലെ കുതിർന്ന് റെഡിയായിട്ടുണ്ട്. നമുക്ക് നല്ല നൈസായി ഒന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാത്രം നല്ല നൈസായി ഒന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ നല്ലതുപോലെ അരച്ചെടുത്ത് നല്ല കട്ടി, നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത്, നല്ല കട്ടിയിൽ കൂടുതൽ വെള്ളമില്ലാണ്ട് നല്ല പേസ്റ്റ് പോലെ നിങ്ങൾ അരച്ചെടുക്കണം. അതിൻ്റെ പാകം കണ്ടോ, നല്ല കട്ടിയിൽ കൂടുതൽ വെള്ളമൊന്നും ചേർക്കാണ്ട് നല്ല കട്ടിയിൽ അരച്ചെടുത്തത്, നല്ല നൈസായി അരച്ചെടുത്തത്. ഞാൻ ഈ ഒരു കപ്പ് ഫുള്ളായിട്ടാണ് നേരത്തെ പച്ചരിയും മറ്റേ ഇഡ്ഡലി റൈസും എടുത്തത്. അതേ കപ്പ് തന്നെ, അതേ പാത്രം തന്നെ ഫുള്ളായിട്ട് ഞാൻ ഒഴിച്ച് പിന്നെ ഉഴുന്ന പരിപ്പ് എടുത്തിന്. അപ്പോൾ നമുക്ക് ഉഴുന്ന പരിപ്പിനെ നല്ല ഗോൾഡൻ കളറാകുന്ന നേരം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എല്ലാം സെയിം ക്വാണ്ടിറ്റിയിലാണ് എടുത്തത്. ഇതേ കപ്പ് തന്നെ ഞാൻ പച്ചരി എടുത്ത്, ഇതേ കപ്പ് തന്നെ ഞാൻ പിന്നെ നമ്മളെ ഇഡ്ഡലി റൈസും എടുത്ത്. ഇനി ഇതേ കപ്പിൽ ഒരു കപ്പ് ഉഴുന്ന പരിപ്പ് നല്ല ഗോൾഡൻ കളറാണ്, നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ വെച്ച് അതിലേക്ക് ഞാൻ ഉഴുന്ന പരിപ്പിട്ട് കൊടുക്കുന്നു. മുഴുവനായിട്ടുള്ള ഉഴുന്ന പരിപ്പാണ്. നിങ്ങളെ കയ്യിൽ ഇത് കട്ട് ചെയ്ത പോലത്തെ ആണെങ്കിൽ ഏതായാലും ഉഴുന്ന പരിപ്പ് പ്രശ്നമില്ല. നമുക്ക് നല്ല ഗോൾഡൻ കളറാവുന്നതിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ സിമ്മിലൊന്നല്ല, ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊന്ന് സിമ്മിലിടാണ്ട് ജസ്റ്റ് ഫ്രൈ ചെയ്യുന്നു. കളറൊന്ന് ചേഞ്ച് ആവുന്ന പോലെ ആയാലും നമുക്കൊന്ന് സിമ്മിലിടാം, ഒന്ന് ചൂടാവട്ടെ, അതിന് ശേഷം സിമ്മിലാവാം. നമുക്ക് ഉഴുന്ന പരിപ്പ് ജസ്റ്റ് ഒന്ന് ചൂടായി, ഒരേ കളർ ചേഞ്ച് ആവും മാത്രം നിങ്ങളൊന്ന് സിമ്മിലിട്ടാൽ മതി. കൂടുതൽ കരിക്കാൻ പാടില്ല, നല്ല ഗോൾഡൻ കളറാക്കി എടുക്കണം. ചെറിയൊരു ചൂടൊക്കെ ആയി, നല്ലൊരു ചെറിയൊരു കളർ ചേഞ്ച് ആകുമ്പോൾ സിമ്മിലിടുക. സിമ്മിലിട്ടേ ചെയ്യാവും, കരിഞ്ഞു പോകാൻ പാടില്ല. കരിഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് ഡിഫറെൻ്റ് ആവും. അപ്പോൾ നിങ്ങൾ ഇത് ചെറിയൊരു ചൂട് തട്ടി നല്ലൊരു കളർ ചേഞ്ച് ആകുമ്പോൾ സിമ്മിലിടുന്നു. നല്ലൊരു കളറും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത് കുറച്ചും കൂടി ഗോൾഡൻ കളറാകണം. അല്ല, നിങ്ങൾ കൈവിടാണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, അതിൻ്റെ ടേസ്റ്റ് ഡിഫറെൻ്റ് ആവും. അതൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. നല്ല ഗോൾഡൻ കളറായി, നല്ല ഫ്രൈ ആയി. നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് തണിഞ്ഞിട്ട് വേണം നല്ല നൈസായി ഒന്ന് പൊടിച്ചെടുക്കാൻ. പൊടിച്ച് ജസ്റ്റ് ഒന്ന് ഇതെന്തെങ്കിലും ഉണ്ടെങ്കിൽ അരിച്ചെടുക്കണം. നമുക്കിതെങ്ങനെ ചൂട് തണിഞ്ഞിട്ട് ജസ്റ്റ് പൊടിച്ച് നൈസായി ഒന്ന് പൊടിച്ചെടുക്കാം. നമ്മളെ ഉഴുന്ന പരിപ്പ് നല്ലതുപോലെ വറുത്തത് നല്ല നൈസായി പൊടിച്ചെടുക്കും. നമുക്ക് ജസ്റ്റ് എന്താ കയ്യിലെന്താ കഴുക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അഥവാ പൊടിഞ്ഞ് നല്ല നൈസായി പൊടിഞ്ഞില്ലേ നോക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് അരിച്ചെടുക്കണം. അപ്പം നല്ല നൈസായി പൊടിച്ചാലും ജസ്റ്റ് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അല്ല, ഇതിലെന്തെങ്കിലും ചെറിയ ചെറിയ ഇതുണ്ടെങ്കിലോ, അതുകൊണ്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അങ്ങനെ നമ്മളെ അരിച്ചെടുത്ത് ജസ്റ്റ് വേണ്ട, ചെറിയൊരു തരി പോലത്തെ, അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് അരിച്ചെടുക്കുന്നതാണ്. അങ്ങനെ നമ്മൾ അരിച്ചെടുത്ത് നല്ല നൈസായി അരിച്ചെടുത്ത് നല്ല നൈസ് പൊടിക്കും, നല്ല നൈസായി നല്ല സ്മെല്ലായി പൊടിക്കും. ഇതിലേക്ക് നമുക്ക് 1-2 സ്പൂണ് നമ്മളെ പൊട്ട് കടലയില്ലേ, പൊട്ട് കടല 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഞാൻ ചെറിയ 2 സ്പൂണാണ് ഇട്ട് കൊടുത്തത്. ഇതിലേക്ക് ഞാൻ 1 സ്പൂണ് എള്ള്, കറുത്ത എള്ളും കൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾ അതിൽ അതാ പൊട്ടുകടലയില്ല ചേർക്കേണ്ട ആവശ്യമില്ല, പക്ഷേ എള്ള് ചേർക്കണം, എന്നാലേ ടേസ്റ്റും ഫ്ലേവറും ഉണ്ടാവും. അപ്പോൾ നമുക്കിത് നല്ലതുപോലെ, ഈ ഉപ്പ് ചേർത്തില്ല ഓൾറെഡി, നമ്മളെ കടലപ്പരിപ്പും എള്ളും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം നല്ലതുപോലെ. ഇത് വേറെ ഒന്നും പൊടികളോ ഒന്നും ചേർത്തില്ല, കൈകൊണ്ട് ജസ്റ്റ് മിക്സ് ചെയ്യാം. കൈകൊണ്ട് ജസ്റ്റ് നമ്മളൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച മാവില്ല, നമുക്ക് മാവ് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല തിക്കിൽ അരച്ചെടുത്ത മാവാണ്, നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമുക്കത് മിക്സ് ചെയ്യണം നല്ലതുപോലെ. കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം.
നല്ല തിക്കിൽ നിങ്ങൾ മാവ് അരച്ചെടുക്കണേ. നമുക്ക് ആ കംപ്ലീറ്റ് മാവ് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക്. ഇതിലേക്ക് കുറച്ചൊരു പിഞ്ച് മഞ്ഞളൊടിയും കൂടി ചേർക്കാനുണ്ട്. ഇതിലൊരു പിഞ്ച് മഞ്ഞളൊടി ചേർത്ത് കുറച്ച് നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൽ വേറെ ഒന്നും ആവശ്യമില്ല. ഇതിനാവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഉപ്പും ചേർത്ത് നമുക്ക് നല്ലതുപോലെ കൈ വെച്ചിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഓൾറെഡി നിങ്ങൾ മാവ് അരക്കുമ്പോൾ ലൂസാക്കാൻ പാടില്ല, നല്ല തിക്കോടെ കൂടി അരച്ചെടുക്കണം. കൂടുതൽ നമ്മൾ ദോശ മാവ് പോലെ വെള്ളം ആക്കാൻ പാടില്ല. നമുക്ക് നല്ലതുപോലെ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാം നല്ലതുപോലെ കുഴച്ചെടുത്ത്, നമ്മൾ ഇടിയപ്പത്തിനെല്ലാം കുഴച്ചെടുക്കുമല്ലോ, നമ്മൾ മുറുക്കെല്ലാം ഉണ്ടാക്കാൻ കുഴച്ചെടുക്കുന്നില്ല, അതേപോലെ നല്ല നൈസ് ഇതാ കുഴച്ചെടുത്ത്. വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊന്നുമില്ല. ഓൾറെഡി നിങ്ങൾ അഥവാ വെള്ളം നമ്മൾ പിന്നെ മാവ് അരക്കുമ്പോൾ അല്ല സോറി പച്ചരിയും നമ്മൾ ഇഡ്ഡലി റൈസ് അരക്കുമ്പോൾ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് തിരക്കും, അഥവാ വെള്ളം കൂടിപ്പോയിരുന്നാലും മാവ് കുറച്ച് കുറച്ചായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതേ ഒരു പാകത്തിലാണ് എടുക്കേണ്ടത്. അഥവാ നിങ്ങൾ അഥവാ അരക്കുമ്പോൾ വെള്ളം കുറഞ്ഞു പോയാൽ തന്നെ ശരി, നമ്മൾ ജാറ് വാഷ് ചെയ്തിട്ട് ആ വെള്ളം ഒന്ന് ലാസ്റ്റ് വേണ്ടിക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ മാക്സിമം അരക്കുമ്പോൾ നിങ്ങൾ വെള്ളം ചേർക്കാണ്ട് നല്ല ഇതായിട്ട് കട്ടിയിൽ അരച്ചെടുക്കും. നമ്മൾ ഒരു ടിഷ്യൂ പേപ്പറോ നമ്മളെ കോട്ടൺ തുണിയോ എടുത്തിട്ട് ചെറിയ ഒരു നമ്മളെ നെല്ലിക്കാ വലിപ്പത്തിൽ നമുക്കൊരു ചെറിയ ബോൾസാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് അഥവാ ടിഷ്യൂ ഇത് ചെറിയ കോട്ടൺ തുണിയിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ പേപ്പറിലോ ജസ്റ്റ് ഇങ്ങനെ ഒരു പപ്പടത്തിൻ്റെ ഷേപ്പിൽ നമുക്കൊന്ന് പരത്തിയെടുക്കാം. എന്തായാലും ഇതേപോലത്തെ തുണി ഇതുപോലത്തെ നമ്മളെ വട്ടർ പേപ്പറിൽ പരത്തിയെടുത്താലും നമ്മൾ തുണിയിൽ ഓൾറെഡി വെക്കണം. ഇത് പരത്തി കഴിഞ്ഞാൽ തുണിയിൽ വെക്കണം, അല്ലെങ്കിൽ നമുക്ക് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഓൾറെഡി ഉണ്ടാവും. അപ്പോൾ ഇത് വെള്ളം പെട്ടെന്ന് പൊട്ടിത്തെടുക്കും. അപ്പോൾ ഇതേപോലെ നമുക്ക് പരത്തി കഴിഞ്ഞിട്ട് നമുക്ക് തുണിയിലേക്ക് വെക്കാം. നമ്മൾ റൗണ്ടായിട്ട് ഇങ്ങനെ കൈവരി, അഥവാ നിങ്ങൾക്ക് പരത്താൻ വിഷമം ഉണ്ടെങ്കിൽ നമുക്ക് അടിയിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാം. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കയ്യിലേക്കൊന്ന് ക്രോസ് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കാം. വട്ടർ പേപ്പർ എന്താ റൗണ്ട് നല്ല ഷേപ്പിൽ കണ്ട നമുക്കൊരു തുണിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ വെള്ളത്തിൻ്റെ കണ്ടല്ലോ സോറി ആ വെള്ളം ഉണ്ടാവുമല്ലോ ഓർഡർ നമ്മൾ അരച്ചിട്ടേ. അപ്പോൾ ആ തുണിയിൽ വെച്ചാൽ ആ ഈർപ്പൊക്കെ വെള്ളം കുടിച്ചിട്ട് തുണിയിൽ കോട്ടൺ തുണിയിൽ നിങ്ങൾ മാക്സിമം തുണിയിൽ പരത്തുന്നതിൻ്റെ പരത്തിയെടുക്കാം. ഞാൻ ഓൾറെഡി വട്ടർ പേപ്പറിൽ പരത്തിയിട്ട് തുണിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളത്തിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ തുണിയിൽ തുണി വലിച്ചെടുക്കും. അതിനുവേണ്ടി അങ്ങനെ ചെയ്തത്. അപ്പോൾ നമുക്ക് അങ്ങനെ കംപ്ലീറ്റ് ഒന്ന് പരത്തിയെടുക്കാം. വട്ടർ പേപ്പറിൽ ജസ്റ്റ് ഇങ്ങനെ എണ്ണ തടവിയിട്ട് പരത്തിയെടുക്കാനാണ് സുഖം. അതുപോലെ തുണിയിലാണെങ്കിൽ നിങ്ങളത് കുറച്ച് തുണിയൊന്ന് നനച്ചിട്ട് ജസ്റ്റ് നമ്മളൊന്ന് ഒരു നനവുണ്ടാവില്ല, അപ്പം പെട്ടെന്ന് പരത്തിയെടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ നല്ല ഉണങ്ങിയ ഡ്രൈ ആയ തുണിയിലേക്ക് മാറ്റി വിടണേ. അതും ചെയ്യണം. മാക്സിമം ഇതേപാട് വട്ടർ പേപ്പർ അല്ലെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ കവർ ഉണ്ടാവില്ല, അതിലാണെങ്കിലും പരത്തിയെടുക്കാൻ സുഖം. നമ്മൾ പത്തലൊക്കെ പരത്തിയെടുക്കുന്നില്ല, അതുപോലെ പരത്തിയെടുക്കും. നമുക്ക് പാത്രം വെച്ച് നമ്മൾ എന്നാ ഫ്രൈ ചെയ്യുന്ന സൺഫ്ലവർ ഓയിലോ നിങ്ങളെ കയ്യിൽ എന്നാ വെജിറ്റബിൾ ഓയിലോ വെച്ച് ഒഴിച്ചെടുക്കാം. നമ്മൾ കോക്കനട്ട് ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കുക. ഞാൻ ഇപ്പോൾ ഓൾറെഡി സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ എണ്ണ നല്ല ചൂടായി, നമുക്ക് സ്ലോലി നല്ല ഫ്ലെയിമിൽ വെച്ച് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കണേ. ഇപ്പം നമ്മൾ ഇടുന്ന സമയത്ത് ഫ്ലെയിം കുറക്കാൻ പാടില്ല. ജസ്റ്റ് നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് നല്ല ഇതായിട്ട് ഫ്രൈ ചെയ്യും. ഇത് ഓൾറെഡി ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്തിട്ടില്ല, നാച്ചുറലായിട്ട് ഒന്നും ചേർത്തിട്ടില്ല. നമ്മൾ ഓൾറെഡി മാവ് മാത്രം ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണ്ടി ബേക്കിംഗ് സോഡയൊക്കെ ചേർത്ത് കൊടുക്കാം, പക്ഷേ ഇതിൽ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്തിട്ടില്ല. നമുക്ക് ഒരു സൈഡ് ജസ്റ്റ് ഒരു ഇതായി കഴിഞ്ഞാൽ ഒന്ന് അപ്പുറത്തെ സൈഡിലേക്ക് നല്ലോണം സ്ലോലി ചെയ്ത് കൊടുക്കാം. പൊട്ടിക്ക് പോകാൻ പാടില്ല. ഒരു സൈഡ് ആയില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്ത് കൊടുക്കാം. എൻ്റെ വീണ്ടും ഒന്നും കൂടി ക്രോസ് തിരിച്ചു മറിച്ച് വിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ല ഇതായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. അത് എണ്ണയുടെ ക്വാണ്ടിറ്റി കുറവാണ്, ചെറിയൊരു പാത്രമാണ്, ഞാൻ ഇതിലൊന്നേ ഇട്ടെടുക്കാൻ പറ്റും. നിങ്ങൾ വലിയ പാത്രത്തിലാണ് രണ്ട് മൂന്ന് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ജസ്റ്റ് ഒരു കളർ ചേഞ്ച് ആവാം, നമ്മൾ അടുത്ത സൈഡിലേക്ക് ഒന്ന് ക്രോസ് ചെയ്ത് ഞാൻ ഓൾറെഡി ക്രോസ് ചെയ്ത് ഇതാക്കണ്ട. ചെറിയൊരു കളർ വ്യത്യാസം വരുമ്പോൾ നിങ്ങളന്ന് ഇതാക്കി കൊടുക്കണം. നമുക്ക് നല്ലൊരു ഗോൾഡൻ കളർ വേണ്ട, കളർ നല്ല ഫ്രൈ ആയിട്ട് അതുപോലെ വാങ്ങിച്ചു വെക്കാം. ഇനി നമുക്ക് ഓരോന്നോരോന്നായി ഇങ്ങനെ പരത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ നല്ല ഫ്ലെയിമിൽ വെക്കുക,
ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആയി കഴിഞ്ഞാൽ ഒന്ന് സിമ്മിൽ വെക്കണേ. നമ്മളെ കടല പപ്പടം അവിടെ റെഡിയായി. പെട്ടെന്ന് സിമ്പിൾ ഉണ്ടാക്കാൻ പറ്റും. നമ്മളെ കയ്യിൽ ഓൾറെഡി എല്ലാ വീട്ടിലും പച്ചരിയോ ഉഴുന്ന് പരിപ്പോ ഓൾറെഡി നമ്മളെ ഇഡ്ഡലി റൈസും എല്ലാ വീട്ടിലും പൊതുവെ ഉണ്ടാകും. നമ്മളെ ഇഡ്ഡലി ആക്കുന്ന ദോശ ആക്കുന്ന എല്ലാ വീട്ടിലും പൊതുവെ അത് സിമ്പിളാണ്. ചെറിയൊരു ക്വാണ്ടിറ്റിയില്ല, ഞാൻ ഇത്രയും ഒരുപാടുണ്ട്, അതിൽ ഒരുപാടുണ്ട്. അത്ര നമ്മളിപ്പോൾ ഒരു പാക്കറ്റ് വാങ്ങിയാൽ 10-50 കൊടുക്കണം. അല്ലെങ്കിൽ ഇതേപോലെ ഒരു പപ്പട വട നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ എത്ര സിമ്പിളാണ്. ആ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് അരി അരച്ചെടുക്കുക, ഒന്ന് കുതിർത്ത് വെക്കുക, തലേദിവസം കുതിർത്ത് വെച്ച് രാവിലെ ഒന്ന് ഉണ്ടാക്കാൻ സിമ്പിളാണ്. നമ്മളൊരു പൂരി ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണ മതി, നല്ല ടേസ്റ്റോ. അപ്പോൾ നിങ്ങൾ നിങ്ങളെ കുട്ടിക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സാധനം, വെളിച്ചെണ്ണയോ ക്വാണ്ടിറ്റി ഒന്നും കൂടുതലൊന്നും ആവശ്യമില്ല. പെട്ടെന്നൊന്ന് പരത്തി പരത്തി എണ്ണയിലിടേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ നിങ്ങളെ കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്നാക്സായി റെഡിയാക്കി വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കണേ. ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോ അടുത്ത തവണ കാണാം. നമ്മൾ അടിപൊളി നല്ല പപ്പടം പൊട്ടം സൗണ്ട് കേട്ടോ, നല്ല എന്തായാലും സൗണ്ട് കേട്ടോ, നല്ല പപ്പടത്തിൻ്റെ നല്ല ഇതാ, നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ ഇതേപോലെ പെട്ടെന്ന് സിമ്പിളായി ഉണ്ടാക്കി നോക്കണേ.